ഹായ് ഓൾ, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 2020-ലെയും 2021-ലെയും 3-year and 5-year LLB ഗവൺമെൻറ് ലോ കോളേജസിലെ ലാസ്റ്റ് റാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ വച്ചിട്ട് നമുക്ക് ഗവൺമെൻറ് ലോ കോളേജിൽ ഒരു സീറ്റ് കിട്ടാനായിട്ട് എത്ര റാങ്ക് നമുക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കാറ്റഗറി വൈസ് റാങ്ക് ഡീറ്റെയിലാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഏത് കാറ്റഗറി പെട്ട ആളാണോ ആ കാറ്റഗറി പെട്ട ആൾക്കാർക്ക് എത്ര റാങ്ക് വരെ വേണം ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം നോക്കുന്നത് 5-year LLB റാങ്ക് ഡീറ്റെയിലാണ്. 5-year LLB 2020-ലെ 3rd അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ 95. 95-ാമത്തെ റാങ്കാണ് 3rd അലോട്ട്മെൻറ്റിൽ അവസാനം വിളിച്ചിട്ടുള്ളത്. ഇനി ഈഴവയാണെങ്കിൽ 145, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 157, അതുപോലെ ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറി 450, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ 1231, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ് 1336. ഇതാണ് എറണാകുളം ലോ കോളേജിലെ 2020-ലെ. ഇനി 2021-ലേക്ക് വരുമ്പോൾ എറണാകുളം ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 115 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു 100 അല്ലെങ്കിൽ 100 അടുത്ത് വരെ റാങ്ക് ഉള്ളവർക്കാണ് എറണാകുളം ലോ കോളേജിൽ 5-year LLB സീറ്റ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈഴവരുടെ കാര്യമാണെങ്കിൽ ഈഴവ കാറ്റഗറിയിലാണെങ്കിൽ എറണാകുളം ലോ കോളേജിൽ 252 2021-ലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 273 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ BH ആണെങ്കിൽ ബാക്ക്വേഡ് ഹിന്ദു 191. അതുപോലെ തന്നെ EWS കാറ്റഗറിക്കാർക്ക് 298 എറണാകുളം ലോ കോളേജിലെ ലാസ്റ്റ് റാങ്ക്. അതുപോലെ SC ആണെങ്കിൽ 1349, ST ആണെങ്കിൽ 2959 റാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ്. ഇവിടെ 2020-ലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 3rd അലോട്ട്മെൻറ്റിലെ സ്റ്റേറ്റ് മെറിറ്റിൽ 341. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 496, മുസ്ലിം കാറ്റഗറി 516, BH ആണെങ്കിൽ 586, അതുപോലെ SC കാറ്റഗറി 2050, ST ആണെങ്കിൽ 4216 ലാസ്റ്റ് റാങ്ക് കോഴിക്കോട് ലോ കോളേജിൽ വിളിച്ചിട്ടുള്ളത്. ഇനി 2021-ലെ 2nd അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്, 2021-ലെ 2 അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റാണ് വിളിച്ചത്. അപ്പോൾ അതിലെ ലാസ്റ്റത്തെ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കോഴിക്കോട് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 391, ഈഴവ 627, ദെൻ മുസ്ലിം കാറ്റഗറി 458, BH 730, EWS 1017, ദെൻ SC 1633, ST 3624. ഇങ്ങനെയാണ് തൃശ്ശൂർ ലോ കോളേജിൽ 2020-ലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 295 സ്റ്റേറ്റ് മെറിറ്റ്, ഈഴവ കാറ്റഗറി 523, മുസ്ലിം കാറ്റഗറി 555, BH 697, അതുപോലെ SC ആണെങ്കിൽ 2022, ST 4839. തൃശ്ശൂർ ലോ കോളേജിൽ 2021-ലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ 2nd അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് 350, അതുപോലെ ഈഴവ 588, മുസ്ലിം 473, BH 476, EWS ആണെങ്കിൽ 916, SC 1219, അതുപോലെ ST 3404. ഇതാണ് തൃശ്ശൂർ ലോ കോളേജിൽ. ഇനി തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ 2020-ലെ 3rd അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് 235, ഈഴവ 488, മുസ്ലിം 551, BH 441, അതുപോലെ SC 1987, ST 3014. അതുപോലെ 2021-ലെ 2nd അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് 293, ഈഴവ 613, മുസ്ലിം 498, BH 660,
EWS 1156, SC 1233, ST 1385. ഇതാണ് ഗവൺമെൻറ് ലോ കോളേജിലെ 5 ഇയർ LLBയുടെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്, 2020-ലെയും 2021-ലെയും. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി പെട്ട ആളാണോ അപ്പോൾ ആ കാറ്റഗറിയിൽ അവസാനം ലഭിച്ചിരിക്കുന്ന റാങ്ക് വച്ച് നമുക്ക് മനസ്സിലാവും നമുക്ക് എത്ര റാങ്ക് വേണം ഈ 4 കോളേജുകളിൽ ഒരെണ്ണത്തിൽ അഡ്മിഷൻ നേടാൻ എന്നുള്ളത്. അടുത്തത് 3 ഇയർ LLBയുടെ നോക്കാം. 3 ഇയർ LLBക്ക് 2020-ലെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിലെ സ്റ്റേറ്റ് മെറിറ്റിലെ 173. ഈഴവ കാറ്റഗറി 357, മുസ്ലിം 406, BH 459, അതുപോലെ SC 915, ST 1325. അതുപോലെ 2021-ലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റ് 161. അതുപോലെ EWS 565, ഈഴവ 317, മുസ്ലിം കാറ്റഗറി 251, BH 470, SC 1036, ST 1127. കോഴിക്കോട് ലോ കോളേജിൽ വന്നു കഴിഞ്ഞാൽ 2020-ലെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് 349, ഈഴവ 661, മുസ്ലിം 562, BH 558, SC 1438, ST 2667. പിന്നെ കോഴിക്കോട് തന്നെ 2021-ലെ സ്റ്റേറ്റ് മെറിറ്റ് 350, EWS 1504, ഈഴവ 586, മുസ്ലിം 495, BH 742, SC 1507, ST 3125. ദെൻ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 2020-ലെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 382, ഈഴവ 647, മുസ്ലിം 591, BH 767, SC 1434, ST 2398 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി 2021-ലെ തൃശ്ശൂരത്തെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് 310. തന്നെ EWS 1335, ഈഴവ 585, മുസ്ലിം 502, BH 849, SC 1445, ST 2488. ഇനി നോക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ 2020-ലെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് 202, ഈഴവ 374, മുസ്ലിം 446, BH 364, SC 430, അതുപോലെ ST 838 ആണ്. ഇനി 2021-ലെ ലാസ്റ്റ് റാങ്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് 163, EWS 434, ഈഴവ കാറ്റഗറി 390, മുസ്ലിം കാറ്റഗറി 316, BH 237, SC 953, ST 2871. ഇതാണ് 3 ഇയർ LLBയുടെ കഴിഞ്ഞ 2 വർഷത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് 3 ഇയർ LLBക്ക് ഗവൺമെൻറ് സീറ്റിൽ കിട്ടാൻ എത്ര റാങ്ക് വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എറണാകുളം ലോ കോളേജിൽ 2021-ൽ 161, 2020-ൽ 173. അപ്പോൾ ആ ഒരു റേഞ്ച്, 150-160 ആ ഒരു റേഞ്ചാണ് സ്റ്റേറ്റ് മെറിറ്റിലുള്ളവരാണെങ്കിൽ, ജനറൽ കാറ്റഗറി പെട്ട ആൾക്കാർക്കാണെങ്കിൽ എറണാകുളം ലോ കോളേജിൽ കിട്ടണമെങ്കിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കാറ്റഗറിയുടെയും എല്ലാ കോളേജുകളിലെയും റാങ്ക് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും.